ആക്രമിക്കപ്പെട്ട കേസിൽ വൻ വഴിത്തിരിവ് സംഭവിച്ചത് ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ എത്തിയതോടെയായിരുന്നു. തുടർന്ന് പല നിർണായക തെളിവുകളും പുറത്തെത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപും കൂട്ടരും പദ്ധതിയിട്ടുവെന്ന് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ എത്തിയതോടെ ദിലീപിനെതിരെ വീണ്ടും ഒരു കേസുകൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലും ചില നാടകീയ സംഭവങ്ങൾക്ക് ശേഷം ദിലീപ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ദിലീപിന് അനുകൂലമായി തന്നെ എത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും ദിലീപിന്റെ പിന്നാലെ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ശേഖരിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കം. എന്നാൽ ഇപ്പോഴിതാ ദിലീപിനെതിരെ നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനകം കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുകയാണ് ബാലചന്ദ്രകുമാർ. ദിലീപ് കൂടുതൽ കുരുങ്ങുമെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. അതിനിടെ ബാലചന്ദ്രകുമാറിനോട് കോർത്ത് നിർമ്മാതാവ് സജി നന്ദ്യാട്ട് രംഗത്തെത്തി. ദിലീപ് മുംബൈയിൽ നിന്ന് ഫോൺ പരിശോധന നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ ബാലചന്ദ്രകുമാർ അടിമുടി പൊളിയുമെന്ന് സജി നന്ദ്യാട്ട് പറഞ്ഞു. ദിലീപിന്റെയോ അനൂപിന്റെയോ ഫോൺ ഏതെങ്കിലും ഒരു ഫോറൻസിക് വിദഗ്ധൻ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദിലീപ് കൂടുതൽ കുടുങ്ങും. അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ എന്റെ ഫോണിൽ നിന്ന് പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരൊന്നും അറിയാത്ത ഒരുപാട് തെളിവുകൾ നിലവിൽ പോലീസിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ദിലീപും അനൂപ് സൂരജും എനിക്ക് അയച്ച മെസ്സേജുകൾ ഒക്കെയുണ്ട്. ഒരുപാട് വഴിത്തിരിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ബിഷപ്പിനെ പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു, 2018 August 2 ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഒരാളിനെ അവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അക്കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ, വിചാരണയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ അറിയും. ഞാൻ വെല്ലുവിളിക്കുകയാണ്, താൻ നൽകിയ ശബ്ദശകലങ്ങളുടെ പൂർണ്ണ രൂപമുണ്ടെങ്കിൽ കൊണ്ടുവരൂ. രാമൻപിള്ള വക്കീൽ താൻ ദിലീപിനയച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എടുത്ത് കാണിച്ചു. അതിൽ താൻ എവിടെയാണ് ദിലീപിനെ ഭീഷണിപ്പെടുത്തിയത്, തന്റെ വിഷമങ്ങൾ താൻ ദിലീപിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഫോണിൽ കിടക്കുന്നുണ്ട്. അതൊന്നും താൻ പുറത്തെടുക്കുന്നില്ല. എങ്കിൽ ദിലീപും താനും തമ്മിൽ എന്താണ് വ്യത്യാസം? ദിലീപിന്റെ അളിയനും അനുജനും തന്നോട് പറഞ്ഞ കാര്യങ്ങൾ താൻ ദിലീപിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ദിലീപിന് അറിയാം എന്താണെന്ന്. ആ ചാറ്റൊക്കെ കൊണ്ടുവരാൻ പറയണം ദിലീപിനോട്. താൻ വെല്ലുവിളിക്കുകയാണ് എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. അതേസമയം ഓഡിയോ റെക്കോർഡ് ചെയ്ത ഒറിജിനൽ ടാബ് ഹാജരാക്കാൻ ബാലചന്ദ്രകുമാറിന് സാധിക്കില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച സജി നന്ദ്യാട്ട് പറഞ്ഞു. വക്കീലുമായി സംസാരിച്ച ശബ്ദം മാത്രമാണ് തന്റേത് എന്ന് ദിലീപ് കോടതിയിൽ സമ്മതിച്ചിട്ടുള്ളത്. മറ്റ് ശബ്ദങ്ങൾ തന്റേതാണെന്ന് ദിലീപ് പറഞ്ഞിട്ടില്ല. ബാലചന്ദ്രകുമാറിനെ അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നത് പോലുമില്ല. മുംബൈയിലെ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നാൽ ബാലചന്ദ്രകുമാർ അടിമുടി പൊളിയുമെന്ന് സജി നന്ദ്യാട്ട് പറഞ്ഞു. അതേസമയം ദിലീപ് കോടതിയിൽ ഹാജരാക്കിയ ഫോണുകൾ ഫോർമാറ്റ് ചെയ്യപ്പെട്ടതായി പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. ഫോണുകൾ ഹാജരാക്കാൻ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന്റെ പിറ്റേ ദിവസമാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഇതുവഴി കൃത്രിമത്വം നടത്തിയതായി സംശയിക്കണം. ഫോൺ ടാമ്പറിംഗ് സംബന്ധിച്ച ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. പ്രധാനപ്പെട്ട ഫോണുകളിൽ ഒന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൈമാറിയ മൊബൈൽ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ട ഡേറ്റ തിരിച്ചെടുക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോടതിയുടെ അനുവാദത്തോടെ കൂടുതൽ സൈബർ ഫോറൻസിക് പരിശോധന നടത്താനുള്ള സാധ്യതയാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്.